ഇഷ്ട ഗായികയാണ് റിമി ടോമി. ഗായിക, അവതാരിക, യൂട്യൂബർ, നടി തുടങ്ങി നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച റിമി കഴിഞ്ഞ ലോക്ക്ഡൗൺ മുതലാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും ശ്രദ്ധ ചെലുത്തി തുടങ്ങിയത്. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ റിമി പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റിമിയുടെ യൂട്യൂബ് ചാനൽ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായി മാറി. തൻ്റെ ജീവിതത്തിലെ രസകരമായ വിശേഷങ്ങളും സന്തോഷങ്ങളും പാട്ടും പാചക വിശേഷങ്ങളുമെല്ലാം റിമി ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ഈ യൂട്യൂബ് ചാനലിലൂടെയാണ്. റിമി ടോമിയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സൂപ്പർ ഫോർ റിയാലിറ്റി ഷോയിൽ വിധികർത്താവായ റിമി എത്തിയില്ലായിരുന്നു. പ്രിയ ഗായിക എവിടെ പോയി എന്ന് ആരാഞ്ഞുകൊണ്ട് പ്രേക്ഷകർ രംഗത്തെത്തുകയുണ്ടായി. ഷോയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് ഷോയിൽ എത്താതിരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും ദൈവം സഹായിച്ചാൽ ഫെബ്രുവരിയിലെ ഷെഡ്യൂൾ മുതൽ താൻ ഉണ്ടാകുമെന്നും റിമി പറയുന്നു. റിമി പങ്കുവച്ച കോവിഡ് കാല സ്പെഷ്യൽ വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. റിമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സൂപ്പർ ഫോറിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്കാണ് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയത്. ചെറിയൊരു ചുമ മാത്രമായിരുന്നു തുടക്കം. എനിക്ക് തലേ ദിവസം വരെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ മുതൽ ചെറിയൊരു പനിയുള്ളതുപോലെ തോന്നി. യോഗ ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് എന്നെനിക്ക് തോന്നി. ഉച്ചയാവുമ്പോഴേക്കും പനി കൂടി. കിടപ്പിലാവുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴേക്കും എനിക്ക് ഇത് കോവിഡ് തന്നെയാണോ എന്ന് തോന്നി തുടങ്ങി. വേഗം വീട്ടിൽ വന്ന ടെസ്റ്റിന് കൊടുത്തു. പക്ഷേ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോഴേക്കും എനിക്ക് ഉറപ്പായി കോവിഡ് തന്നെയാണ് എന്ന്. അത്രയധികം ക്ഷീണവും പനിയുമായിരുന്നു. ആദ്യ ദിവസമായിരുന്നു എനിക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നിയത്. കിടന്ന ഇടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര പനി, ഇടിച്ചു നുറുക്കുന്നത് പോലുള്ള ശരീരവേദന. റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടു. പാതിരാത്രിയാണ് പോസിറ്റീവാണ് എന്ന റിസൾട്ട് വന്നത്. 10-12 ദിവസത്തോളം ഒറ്റയ്ക്കാണ് കഴിഞ്ഞത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണമൊക്കെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തുകൊണ്ട് വന്നു. 5 ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തു. 2-ാമത്തെ ദിവസം മുതൽ പനി കുറഞ്ഞു. 3-4 ദിവസം ആകുമ്പോഴേക്കും ചെറിയൊരു ചുമ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. 7-ാം ദിവസം മുതൽ ഞാൻ ഓക്കെയായി. യോഗയൊക്കെ ചെയ്തു തുടങ്ങി. കോവിഡിന് ശ്രദ്ധിക്കേണ്ടത് ചെറുതായി എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ തന്നെ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണുക, ടെസ്റ്റ് ചെയ്യുക, ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക. ശരീരത്തിന് നല്ല റെസ്റ്റ് ആവശ്യമാണ്. ഞാൻ കൃത്യമായി ആവി പിടിക്കുകയും തിളപ്പിച്ച വെള്ളത്തിൽ മഞ്ഞളിട്ട് കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. രുചിയുടെയും മണത്തിൻ്റെയും പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കാനും സാധിച്ചു. നല്ല പോഷക ആഹാരങ്ങൾ കഴിക്കുക എന്നതും വളരെ ആവശ്യമാണെന്ന് താരം വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു.